നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ബി ജെ പി വിരുദ്ധർക്ക് പുതിയ ഒരു ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കൂടി കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെയും ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും അപ്രതീക്ഷിതമായിട്ട് ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല ബീഹാറിൽ മുഖ്യമന്ത്രിയായ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് രാജിവെച്ചു, വീണ്ടും ഇന്നും വീണ്ടും മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇനി ആ മനുഷ്യനായിരിക്കും ബി ജെ പി വിരുദ്ധരുടെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അപ്പോൾ രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, കെജ്രിവാൾ, ശരത് പവാർ, പിന്നെ സ്റ്റാലിൻ, നമ്മുടെ പിണറായി, ഇതൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനുമൊക്കെ ഉത്തരവുണ്ട്. നിതീഷ് കുമാർ ജനതാദൾ യുണൈറ്റഡ് എന്ന ആ പാർട്ടിയുടെ ബീഹാറിലുള്ള നേതാവ് മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഇപ്പോൾ ബി ജെ പി വിരുദ്ധരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഇനി ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് അവിടെ എത്ര എം എൽ എമാരുണ്ടെന്ന് നോക്കുക. 43 എം എൽ എമാരാണ് അവിടെയുള്ളത്. 43 എം എൽ എമാരുള്ള നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവാമെങ്കിൽ എന്തുകൊണ്ട് 66 എം എൽ എമാരുള്ള പിണറായി വിജയന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിക്കൂടാ? അതിൽ തീർച്ചയായിട്ടും ഒരു ലോജിക് ഉണ്ട് താനും. ജെ ഡി യു പോലെ തന്നെ പറയുമ്പോഴെങ്കിലും ഒരു ദേശീയ പാർട്ടിയാണ് സി പി ഐ എം. സീറ്റുണ്ടോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടും നിതീഷ് കുമാറിനേക്കാൾ യോഗ്യനല്ലേ നമ്മുടെ മുഖ്യമന്ത്രി? കാരണം സീറ്റിൻ്റെ എണ്ണം നോക്കൂ. അവിടെ നിതീഷ് കുമാറിനുള്ളത് 43 എം എൽ എമാരാണെങ്കിൽ പിണറായി വിജയന് സി പി ഐ എംകാരായിട്ടുള്ള എം എൽ എമാർ തന്നെ 66 ഉണ്ട്. സി പി എം സ്വതന്ത്രന്മാരെയൊക്കെ കൂട്ടുമ്പോൾ അതിൽ കൂടും. അപ്പോൾ യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിനേക്കാൾ യോഗ്യനല്ലേ നമ്മുടെ പിണറായി സഖാവ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെക്കുന്നത്? അത്രയും കഴിവ് പോലും ഇല്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണോ നമ്മുടെ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ കൈരളി അടക്കം പറയുന്നത്? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കുന്നത്. കൈരളിയും പീപ്പിളും ദേശാഭിമാനിയും പോലും പറയുന്നത് അടുത്ത മോദിക്കെതിരെയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആയിരിക്കുമെന്നാണ്. സ്വന്തം നേതാവിനെ, മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സ്വന്തം നേതാവിനെ ഇത്രയും വില കുറച്ച് കാണുന്ന എന്തുകൊണ്ടാണ് അവർ? അതാണ് മനസ്സിലാവാത്തത്. നിതീഷ് കുമാറിന് 43 എം എൽ എമാർ, പിണറായി വിജയന് 66 എം എൽ എമാർ. ഏതാണ് കൂടുതൽ? ഏതാണ്ട് 23 എം എൽ എമാർ പിന്നെയും കൂടുതലാണ് സി പി എമ്മിന്. അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാത്? ഓ, കാര്യമുണ്ട്. പിണറായി വിജയനെ കേരളത്തിന് ആവശ്യമുണ്ട്. കേരളം മറ്റൊരു സ്വിറ്റ്സർലൻഡോ സിംഗപ്പൂറോ ഒക്കെ ആകേണ്ടത് പിണറായി വിജയൻ്റെ നിയോഗമാണ്. അങ്ങനെ ഇന്ത്യ മുഴുവൻ സിംഗപ്പൂരോ സ്വിറ്റ്സർലൻഡോ ഒക്കെ ആക്കാൻ പിണറായി വിജയനെ വിട്ടുകൊടുക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് നിതീഷ് കുമാർ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പിണറായി വിജയൻ ഈ കേരള മഹാരാജ്യത്തെ രാജാവായി വാണോട്ടെ എന്ന് കൈരളിയും ദേശാഭിമാനിവരെയും തീരുമാനിച്ചത്. ഇനി പതിവ് പോലെ തന്നെ നമ്മുടെ മറ്റൊരു അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, അതിൻ്റെയും നമ്മുടെയും അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, അവിടെ വിസ്മയങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുറച്ച് വിസ്മയങ്ങൾ പൂത്തുലഞ്ഞിട്ടുണ്ട്. അവിടെ ബൈക്കിൽ ബോംബൊക്കെ വെച്ച് കെട്ടി വന്ന കുറച്ച് താലിബാൻ തീവ്രവാദികൾ അവർ സ്വയം പൊട്ടിത്തെറിക്കുകയും ഒപ്പം 4-5 പാകിസ്ഥാൻ സൈനികരെ, പട്ടാളക്കാരെ കൂടി അങ്ങ് സ്വർഗത്തിലെ ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ സ്വയം പോകുക മാത്രമല്ല ചെയ്തത്, കുറച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൂടി തങ്ങൾ പോകുന്ന അതേ ഇടത്തേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്ത വിശാല മനസ്കരും വിസ്മയ മാനുഷ്യരുമാണ് അവർ എന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഒ അബ്ദുള്ളയും മീഡിയ വണ്ണ് പോലുള്ള ചില മാധ്യമങ്ങളും ഈ താലിബാൻ ഒരു വിസ്മയം എന്ന് പറഞ്ഞത് എന്ന് ഓരോ ദിവസവും കഴിയുന്നതോറും മനസ്സിലാവുന്നില്ലേ? ദാ ഇന്നും ഒരു വിസ്മയം നടന്നിട്ടുണ്ട്. ബൈക്കിൽ, 1-2 ബൈക്കിൽ ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ നിന്നിടത്തേക്ക് ഓടിച്ചുകൊണ്ട് വരിക, പൊട്ടിത്തെറിക്കുക, അവരും ചാവുന്നു, കൂടുതലവരും ചാവുന്നു. എന്താ വിസ്മയം അല്ലേ? ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ 2-3 കാര്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വിവാദമായിട്ട് നിൽപ്പുണ്ട്. ഒന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാണ്. ആണിനും പെണ്ണിനും ഒരേപോലെ പഠിക്കാനുള്ള സൗകര്യം, നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ കേരളത്തിൽ അത് നടപ്പിലാവും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഇവിടുത്തെ പ്രബലമായിട്ടുള്ള ഒരു സമൂഹം, ഒരു സമുദായം അതിനെതിരെ ഇപ്പോൾ തന്നെ നിലകൊണ്ടിട്ടുണ്ട്. പിന്നെ ചാനലുകളിരുന്നിട്ട് ചർച്ച ചെയ്യാമെന്നല്ലാതെ ഈ അടുത്ത കാലത്തു നിന്നും ഇത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരുപക്ഷേ ഒരു കാലത്തെ സി പി എമ്മോ ഇടതുപക്ഷമൊക്കെ ആയിരുന്നെങ്കിൽ അവരത് നടത്തുമായിരുന്നു. നിലവിലെ സി പി എം ആണോ എന്ന് ചോദിച്ചാൽ സി പി എം ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന്
അല്ലെ കമ്മ്യൂണിസ്റ്റാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ലേന്ന് പറയാൻ പറ്റുന്ന ഇന്നത്തെ ഈ അഴകുഴമ്പൻ പാർട്ടിയെക്കൊണ്ടോ അവരുടെ മുഖ്യമന്ത്രിയെക്കൊണ്ടോ ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.